ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമത്തിൽ അധ്വാനിച്ച ഒരു വിഭാഗമാണ് നമ്മുടെ കാസാക്കുട്ടന്മാർ. അവർ ചെയ്ത പ്രവൃത്തികൾക്ക് യാതൊരു കൈയും കണക്കുമില്ല. എവിടെ നിന്നെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾ തപ്പിക്കൊണ്ടുവന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുക, ആവേശത്തോടെ പല കാര്യങ്ങളും കള്ളമായുള്ളതും പ്രചരിപ്പിക്കുക, പിന്നതെല്ലാം കൂടാഞ്ഞ് ഈ കാശ് കൊടുക്കുന്നവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ അവരുടെ ഭാഷയിൽ എഴുതണമല്ലോ. അപ്പോൾ അതിന് ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ മാറിയും തിരിഞ്ഞും എഴുതി ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നുണ്ടെന്ന് അവരെ അറിയിക്കുക തുടങ്ങിയ ഒത്തിരി പ്രവൃത്തികളാണ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ അവർ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. തൃക്കാക്കരയിൽ ആര് ജയിച്ചാലും തോറ്റാലും തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പായിരിക്കും. സത്യത്തിൽ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ആർക്കുള്ള മുന്നറിയിപ്പെന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പോലെ ഈ സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും പടർത്തി ആർക്കെങ്കിലുമൊക്കെ വേണ്ടി വിടുപണി ചെയ്യുന്ന തോലാർമണിയന്മാർക്കുള്ള മുന്നറിയിപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. പിടിച്ച് ഞാനവൻ എന്നെ കെട്ടി എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ പറയുമല്ലോ, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത ഗിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് പറയുന്നത് പോലെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവജ്ഞരാണ്. നിങ്ങൾക്കുള്ള സൂചനയാണ് തൃക്കാക്കര നിഷ്പക്ഷം നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് ബി ജെ പി അധികാരത്തിൽ വന്ന് ആ കാലഘട്ടം വരെ പലപ്പോഴും ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് അസഹിഷ്ണുതയും അനാരോഗ്യകരമായ വാക്കുകളും പ്രവൃത്തിയും ചെയ്യുന്ന ആളുകൾ തീരെയില്ലായിരുന്നു. അവർ വളരെ സഹിഷ്ണുതാപൂർവം അവരുടെ മതങ്ങളും അത്തരം മേഖലകളുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോരുന്നൊരു കാലമാണ്. അവർക്ക് പ്രതിഷേധമുണ്ടാകണമെങ്കിൽ ജോസഫിൻ്റെ കൈവെട്ടിയപ്പോൾ ഉണ്ടാകണമായിരുന്നു. അതുമല്ലെങ്കിൽ ഗ്രഹാം സ്റ്റെയിൻസിനെ ഈ ബജ്രംഗദൾ പ്രവർത്തകർ പച്ചയ്ക്ക് തീയിട്ട് കൊന്നപ്പോൾ ഉണ്ടാകണമായിരുന്നു. അപ്പോഴൊന്നും ഉണ്ടാകാത്ത വികാരങ്ങൾ പിന്നെ ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അവരെപ്പോലെ തന്നെ വേട്ടയാടപ്പെടുന്ന ഒരു മുസ്ലിം സമൂഹത്തിനോട് കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. പക്ഷേ ഏറാൻ മൂളാനും ഒത്തു നിൽക്കാനും തൃപ്തിപ്പെടുത്താനും ഒക്കെ കരാറുകൾ ഉണ്ടാവുമ്പോൾ അത്തരം ദൗത്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരാച്ചാരുടെ ജോലി ആ കൊടുക്കുന്ന കാശിന് കൃത്യമായി ആരാച്ചാർ ആ ആളിനെ തൂക്കി കൊന്നു കൊടുക്കണം, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ തൂക്കിലേറ്റണം. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുടെ ജോലി ഈ ഡെഡ് ബോഡിക്ക് വേദനിക്കുമോ എന്നുള്ളതല്ല, അത് മുറിച്ച് അറുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അത്തരം സാമൂഹ്യ മാധ്യമ ആരാച്ചാർ ചമഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം വിദ്വേഷം ഒരു പ്രത്യേക പേജാക്കി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ദൗത്യമാണ് കുറേ കാലങ്ങളായി കാസ ഏറ്റെടുത്തിട്ടുള്ളത്. അതിലൂടെ അവർ ആദ്യമൊക്കെ ക്രൈസ്തവ പക്ഷപാതിത്വമാണ്, ഞങ്ങൾ അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നൊക്കെ ആയിരുന്നെങ്കിലും അവസാനമായപ്പോൾ നമ്മൾ സാധാരണ ചില ക്ഷേത്രങ്ങളിലേക്കൊക്കെയുള്ള അല്ലെങ്കിൽ ചില പള്ളികളിലേക്കൊക്കെയുള്ള ഉറൂസുമൊക്കെയായി ബന്ധപ്പെട്ട് ചില ചെണ്ടയടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില ബൈത്തൊക്കെ ചെല്ലുമ്പോൾ ഈ ആളുകൾ കുറച്ചു നേരം ഇങ്ങനെ ഗൗരവമായിട്ടൊക്കെ പിടിച്ചു നിന്നിട്ട് അവസാനം പൂക്കുല കാണിക്കുന്ന തുള്ളുന്നത് പോലെ ഇങ്ങനെ പിടിച്ച് തുള്ളുന്നത് കാണാറുണ്ട്. കാസയ്ക്ക് തൃക്കാക്കര ഇലക്ഷൻ അടുത്തു വന്നപ്പോൾ അത്തരം തുള്ളൽ തുടങ്ങി. പിന്നെ അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്നും ഒക്കെ അങ്ങോട്ട് പച്ചയ്ക്ക് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഒരുപാട് പേർ ഇവരുടെ കൂട്ടത്തിലുള്ളവർ ഇതൊക്കെയാണ് ഇവരുടെ ദൗത്യമെന്നറിയുന്നത്. പൊതുവിൽ അതിൽ ചില പിതാക്കന്മാരുടെ ആശീർവാദത്തോടെ ക്ലച്ച് പിടിപ്പിച്ചെടുക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധതയുടെ അരങ്ങൊരുക്കുന്ന ജോലിയായതുകൊണ്ട് കുറച്ച് വീഡിയോകളൊക്കെ പ്രചരിച്ചതോടുകൂടി അവർ വളരെ പ്രധാനികളായി മാറി. എന്നിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആയപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിന്ദിയിലൊക്കെ പോസ്റ്റിടാൻ തുടങ്ങി. ഹിന്ദിയിൽ പോസ്റ്റിടുന്നതിൻ്റെ കാരണം തൃക്കാക്കരയിലെ ബംഗാളികൾ ഇത് കണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ മുകളിലുള്ള ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് തങ്ങൾ ഈ ദൗത്യം ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ്. നമ്മൾ സാധാരണ അറബിമാരോട് മലയാളത്തിൽ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകാത്തതുപോലെ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാരാണോ ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അവരെ അറിയിക്കാൻ കൂടി വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഹിന്ദിയിൽ മനോഹരമായി എഴുതി പതിപ്പിച്ച ശേഷം അവസാനം ഇലക്ഷൻ കഴിഞ്ഞെഴുതി തൃക്കാക്കരയിൽ ആര് ജയിച്ചാലും തോറ്റാലും തിരഞ്ഞെടുപ്പ് ഫലം വരും നാളുകൾക്കുള്ള മുന്നറിയിപ്പായിരിക്കും. സത്യം കാസാക്കുട്ടന്മാരെ, വരും നാളുകൾക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. നിങ്ങളീ കരാറുണ്ടാക്കിയാലും നിങ്ങൾ ബഹളം വെച്ചാലൊന്നും ക്രൈസ്തവ സമൂഹത്തിൻ്റെ പൗരബോധമുള്ള വോട്ടർമാർ അവരുടെ രാഷ്ട്രീയം കൃത്യമായി വിനിയോഗിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളൊക്കെ കൂടി പറഞ്ഞ് ആ എ എൻ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വോട്ട് കുറച്ചത്. സത്യം പറഞ്ഞാൽ എ എൻ രാധാകൃഷ്ണൻ സാറിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധവും ആ പ്രദേശത്തിൻ്റെ ബന്ധവുമൊക്കെ വെച്ച് കുറച്ചുകൂടിയൊക്കെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു.
എന്നാൽ നിങ്ങളൊക്കെ രംഗത്ത് വന്നതോടുകൂടി നിങ്ങളെയൊക്കെ തോൽപ്പിക്കണമെന്ന വാശിയിൽ മലയാളികൾ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ട് മുന്നണിക്കും വോട്ട് കൂടുതൽ കിട്ടിയതും ഏറ്റവും ഒടുവിൽ കൂടുതൽ വോട്ട് കിട്ടിയ കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും. അതിലെ പാറ്റേൺ എടുത്തു നോക്കിയാൽ അവിടെ ഏതെങ്കിലും ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. ക്രൈസ്തവ മേഖലയിൽ നിന്നും വോട്ട് കിട്ടി, മുസ്ലിം മേഖലയിൽ നിന്നും വോട്ട് കിട്ടി, ഹിന്ദു മേഖലയിൽ നിന്നും വോട്ട് കിട്ടി, അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും വോട്ട് കിട്ടി. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി, നിങ്ങളീ പറഞ്ഞതുപോലെ ഈ നമ്മൾ സാധാരണ പറയുന്നൊരു പക്ഷിയുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് കുണ്ടിപുലിക്ക് പക്ഷിയെന്നാണ്. യഥാർത്ഥ പേരതിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല. അതായത് അത് ഏതെങ്കിലും മരത്തിലിരുന്ന് പുറകിലേക്ക് നോക്കിക്കൊണ്ട് അതിൻ്റെ മൂടിങ്ങനെ കുലുക്കും. അത് കുലുക്കുമ്പോൾ ആ പക്ഷി വിചാരിക്കുന്നത് ഈ ഭൂമി മുഴുവൻ കിടന്ന് കുലുങ്ങുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഈ കച്ചവടം വിലപ്പോവില്ലെന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് തന്നെ നല്ല സൂചനയാണ് ഈ ഫലം. അതുകൊണ്ട് നിങ്ങൾ സമുദായ സ്നേഹമോ സേവനമോ ക്ഷേമമോ അല്ലെങ്കിൽ 10 പാവപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കലോ ഒക്കെ ചെയ്യാൻ നോക്കേണ്ട കാസാക്കുട്ടന്മാരെ. ഈ കടലോര പ്രദേശത്തൊക്കെ എത്രയോ ക്രൈസ്തവ മതവിശ്വാസികളാണ് വളരെ പ്രയാസത്തിൽ കഴിയുന്നത്. അതുകൂടാതെ അവശ ക്രൈസ്തവർ എന്ന പേരിൽ മറ്റു പല ജാതിയിൽ നിന്നും നിങ്ങളുടെ സമുദായത്തിലേക്ക് മാറി വന്ന കുറേ പാവങ്ങളുണ്ട്. അവരൊക്കെ ഒരു അന്തസ്സായ ജീവിതം അവിടെ കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഔത്തുങ്ങൾക്കൊന്നും യാതൊരു രക്ഷയുമില്ല, മടങ്ങിപ്പോകാനും വയ്യ, അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോരുകയാണ്. അവർക്കൊക്കെ എന്തെങ്കിലും നന്മ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ദയവായി ആലോചിക്കൂ. അതാണ് തൃക്കാക്കരക്കാർ നിങ്ങളോട് പറയുന്നത്. നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ ദി ഒപ്പീനിയൻ. തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.